ലോകത്തെ ഏറ്റവും ധൈര്യശാലിയായ ജീവി കണിക്കാഴ്ച. എതിരാളിയുടെ വലിപ്പമോ പല്ലുകളുടെയും ബഗത്തിന്റെയും മൂർച്ചയോ ഒന്നും കണക്കെടുക്കാതെ ആക്രമിക്കാൻ വരുന്ന ആരാണെങ്കിലും ധൈര്യപൂർവ്വം എതിരിട്ട് അവരെ തുരത്തുന്ന ഒരു ജീവിയാണ് ഹണിബാച്ച. വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു ജീവിയാണ് ഈ ഹണിബാച്ച. കാരണം വളരെ ചെറിയ ശരീരം, ഭീമാകാരമായ കൊമ്പോ പല്ലോ ഒന്നും ഈ ജീവിക്കില്ല. പക്ഷേങ്കിൽ എതിരിടാൻ വരുന്ന അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്ന ഏത് ജീവി, അതിനി പുലിയായിക്കൊള്ളട്ടെ സിംഹമായിക്കൊള്ളട്ടെ മറ്റേത് ജീവിയാണെങ്കിലും, ഈ ജീവി വളരെ ധൈര്യസമേതം നേരിടും. അത് ഹൈനയാണെങ്കിലും അല്ലെങ്കിൽ വിഷമുള്ള വലിയ പാമ്പുകളാണെങ്കിലും, ഏത് ജീവിയാണെങ്കിലും ഈ ജീവി അവർക്കെതിരെ വളരെ ശക്തമായ ധൈര്യസമേതം പോരടിക്കുമ്പോഴാണ്. എങ്കിൽ പോരടിച്ച് പിന്മാറുകയല്ല, പോരടിച്ച് എതിരാളിയെ തുരത്തുന്ന ഒരു ജീവിയാണ് ഈ ഹണിബാച്ചർ. ഹണിബാച്ചർ എന്ന പേര് വരുവാൻ കാരണം, ഇത് പൊതുവെ മധുരമുള്ള തേൻ പോലെയുള്ള സാധനങ്ങൾ കഴിക്കുവാൻ ഇഷ്ടപ്പെടുകയും ഒപ്പം തേനീച്ചയുടെ കുത്തോ ഒന്നും ഭയക്കാതെ തേനീച്ചയുടെ കൂട് തകർത്ത് തേൻ മുഴുവൻ കഴിക്കുന്നത് കൊണ്ടാണ് ഹണിബാച്ചർ എന്ന പേര് ഈ ജീവിക്ക് വന്നത്. ഹണിബാച്ചർ കാണപ്പെടുന്നത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഏഷ്യയിലും ഇന്ത്യൻ സബ്കോണ്ടിനെന്റിലുമാണ്. ഏകദേശം 12 മുതൽ 16 ഉപവിഭാഗങ്ങളായി ഈ പ്രദേശങ്ങളെല്ലാം ഹണിബാച്ചർ കാണപ്പെടുന്നു. ഹണിബാച്ചറിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ടുള്ള ഈ ഏറ്റുമുട്ടൽ, പ്രത്യേകിച്ചും അവരുടെ കൂട് ആക്രമിക്കുകയോ കുഞ്ഞിനെ ആക്രമിക്കുകയോ അതുമല്ലെങ്കിൽ മറ്റ് ജീവികൾ ഈ ജീവിയെ ഭക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഈ അവസരങ്ങളിലാണ് ഹണിബാച്ചർ പൊതുവെ മറ്റു ജീവികളെ ആക്രമിക്കുന്നത്. ഹണിബാച്ചറിന്റെ നഖങ്ങൾ വളരെ ശക്തവും അതുപോലെ തന്നെ മൂർച്ചയേറിയ പല്ലുകളുമാണ് ഉള്ളത്. ഈ ശക്തിയേറിയ നഖം ഉപയോഗിച്ച് എത്ര കട്ടിയുള്ള പാറ പോലെ വച്ച മണ്ണിൽ പോലും ഈ ജീവികൾ തുരന്ന് കൂടുകൾ ഉണ്ടാക്കും. ചില സമയങ്ങളിൽ ഇവ മറ്റു ജീവികളുടെ കൂടുകൾ കയ്യേറുകയും ചെയ്യും. മറ്റു വലിയ ജീവികളെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ തേനീച്ചയുടെ കുത്തോ പാമ്പുകളുടെ വിഷമോ ഒന്നും ഈ ജീവിക്ക് ഏൽക്കുകയുമില്ല. വീരം കൂടി പാമ്പിന്റെ കടി ഇതിന് ഏൽക്കുകയാണെങ്കിൽ കുറച്ചു നേരം ഇത് മയങ്ങിക്കിടന്നതിന് ശേഷം വീണ്ടും എഴുന്നേറ്റ് പഴയതുപോലെ നടന്നു പോകും. ഇത്രത്തോളം ശാരീരിക ക്ഷമതയുള്ള ഒരു ജീവിയാണ് ഹണിബാച്ചർ. എന്തുകൊണ്ടാണ് ഹണിബാച്ചറിന് ഇത്രത്തോളം ധൈര്യസമേതം ഈ ജീവികളെ നേരിടുവാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, അവയുടെ ശരീരത്തിന് തന്നെ പ്രത്യേകതയാണ്. ഇവയുടെ ശരീരത്തിന്റെ, അതായത് തോലിന്റെ കട്ടിയും രോമത്തിന്റെ പ്രത്യേകതയും, ഒപ്പം ഇവയുടെ തോലിനകത്ത് ഇവയുടെ ശരീരം, അതായത് മാംസത്തിന് ഏത് വിധേന വേണമെങ്കിലും തിരിയുവാനും മറിയുവാനും കഴിയും എന്നുള്ളതുകൊണ്ടാണ്. അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ശരീരവും കട്ടിയേറിയ തോലുമാണ് ഈ ജീവിക്കുള്ളത്. അത് തന്നെയാണ് ഈ ജീവിക്ക് മറ്റു ജീവികൾക്കെതിരെ പോരടിക്കുന്നവരെ ഏറ്റവും സഹായകരമാകുന്നത്. കഴുതപ്പുലി പോലെയും അല്ലെങ്കിൽ സിംഹത്തിന്റെയും പുലിയുടെയും ഒക്കെ നഖങ്ങൾക്കൊന്നും ഈ രോമങ്ങൾക്ക് വലിയ സാരമായ പരിക്കുകളൊന്നും ഏൽപ്പിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്രത്തോളം കട്ടിയേറിയ തുകലാണ് ഈ ജീവിയുടെ. അതിനോടൊപ്പം തന്നെ ഇതിനെ പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ തുകലിനകത്ത് തന്നെ ഇതിന്റെ ശരീരം പല വിധേന ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു ജീവികൾക്ക് ഇതിനെ കടന്നു പിടിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷം. ഒപ്പം തന്നെ ശക്തമായ പല്ലും ശക്തമായ നഖവും ഉപയോഗിച്ച് എതിരാളികളെ നേരിടുകയും ചെയ്യും. ഹണിബാച്ചറിന് മറ്റൊരു പേരാണ് റാറ്റർ. റാറ്റ് എന്ന പേരിലും ഈ ജീവി അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ പേര് ഹണിബാച്ചർ എന്നുള്ളത് തേനീച്ചകളെ കൂട് ആക്രമിക്കുന്നത് കൊണ്ടാണ് ഹണിബാച്ചർ എന്ന പേര് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ തേൻ മാത്രമല്ല, ഇവർ എന്തിനേയും കഴിക്കും. പ്രാണികൾ, തവളകൾ, ആമകൾ, പല്ലികൾ, എലികൾ, പാമ്പുകൾ, പക്ഷികൾ, മുട്ടകൾ എന്ന് വേണ്ട, ഇവർ പച്ചക്കറി എന്നും ഇവർ കഴിക്കും. പാമ്പുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, വിഷമുള്ള ഏറ്റവും വലിയ ആഫ്രിക്കയിലെ വിഷമുള്ള പാമ്പുകളെയെല്ലാം, ആഫ്രിക്കൻ മാമ്പ പോലെയുള്ള പാമ്പുകളെയൊക്കെ ഇവർ നിഷ്പ്രയാസം നേരിട്ട് അവയെ ഭക്ഷിക്കും. ചില അവസരങ്ങളിൽ ചെമ്പരിയാടുകളെയും അതുപോലെ വളർത്തു മൃഗങ്ങളെയും എല്ലാം ഇവർ ആക്രമിക്കാറുണ്ട്. മണ്ണിൽ മാളങ്ങൾ ഉണ്ടാക്കിയും അതുപോലെ തന്നെ പൊള്ളയായ തടികളിൽ അതിനുള്ളിൽ മാളങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചില ഘട്ടങ്ങളിൽ ഇതിന്റെ വയറ്റിന്റെ അടിയിൽ നിന്നും ഒരു ദുർഗന്ധമുള്ള ദ്രാവകം ഇവ എതിരാളികളെ ആക്രമിക്കുന്ന സമയങ്ങളിൽ പുറപ്പെടുവിക്കാറുണ്ട്. അസഹനീയമായ ദുർഗന്ധം വഹിക്കുന്ന ഒരു ദ്രാവകമാണിത്. അപ്പോൾ ഇത് ശത്രുക്കളെ ആക്രമിക്കുന്ന അവസരങ്ങളിൽ ഈ ഒരു ദ്രാവകത്തിന്റെ പ്രയോഗവും ഇവർ നടത്താറുണ്ട്. ഈ ദുർഗന്ധം സഹിക്കവിയാതെ ചില അവസരങ്ങളിൽ ചില ജീവികൾ ഇവരെ വിട്ടുപോകാറുമുണ്ട്. ഇവയുടെ ഭാരം
ഏകദേശം 9 മുതൽ 16 കിലോ വരെയാണ്. അത് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലെ ഇവയുടെ ഉപഭോഗങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായി കാണപ്പെടുന്നു. ഹണി ബാഡ്ജർ ഒറ്റയ്ക്കാണ് ഇപ്പോഴും കാണപ്പെടുക. പക്ഷെ മെയ് മാസത്തിലാണ് ഇവയുടെ ബ്രീഡിംഗ് സീസൺ. ഈ സമയത്ത് ഇവ ജോഡിയായിട്ട് കാണപ്പെടും. ആ അവസരങ്ങളിൽ ഇവ ജോഡിയായിട്ടാണ് വേട്ടയാടുന്നത്. ബുദ്ധി ഉപയോഗിച്ച് വേട്ടയാടുന്ന ഒരു ജീവിയാണ് ഹണി ബാഡ്ജർ. ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി മറ്റു ചില വസ്തുക്കളെ, അത് കല്ല് തടി പോലെയുള്ള വസ്തുക്കളെയൊക്കെ ചില അവസരങ്ങളിൽ ഹണി ബാഡ്ജർ ഉപയോഗിക്കാറുണ്ട്. പ്രകൃതിദത്തമായ ശത്രുക്കൾ തീരെ ഇല്ലാത്ത ഒരു ജീവിയാണ് ഹണി ബാഡ്ജർ. ചില അവസരങ്ങളിൽ ചില മലമ്പാമ്പുകളും അതുപോലെ തന്നെ ഹൈനയുടെ കൂട്ടം ചേർന്നുള്ള ആക്രമണം, ഇതൊക്കെ ഹണി ബാഡ്ജറിന് വെല്ലുവിളിയാകാറുണ്ട്. എങ്കിലും പൊതുവെ ഇവ രക്ഷപ്പെടുകയാണ് ചെയ്യാറ്. മനുഷ്യരോടുള്ള ഇവയുടെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത്രയൊക്കെ ജീവികൾക്കെതിരെ ഇവർ വളരെയധികം ഒരു ആക്രമണോത്സവമായിട്ടുള്ള സ്വഭാവം കാണിക്കുമ്പോൾ മനുഷ്യനെതിരെ അത്ര വലിയ ഒരു പ്രകോപനം ഉണ്ടാകാത്ത സ്വഭാവമാണ് ഈ ഹണി ബാഡ്ജർ കാണിക്കുന്നത്. അതായത് മനുഷ്യരോട് കുറച്ചൊക്കെ ഇണങ്ങി ജീവിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഹണി ബാഡ്ജർ. ധൈര്യശാലിയായിട്ടുള്ള ഒരു ജീവിയാണ് ഹണി ബാഡ്ജർ. ഏത് മൃഗത്തെയും എതിരിടുകയും അതുപോലെ തന്നെ എത്ര വിഷമുള്ള പാമ്പുകളെയും തേനീച്ചയും എല്ലാം നിസാരമായിട്ട് എതിരിടുന്ന ഒരു ജീവിയാണ് ഹണി ബാഡ്ജർ. ഹണി ബാഡ്ജിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നു.